الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين بحمد الله يا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു ഉദ്ബോധിപ്പിക്കുന്നു. ലിബിയൻ പോരാട്ട ചരിത്രത്തിലെ അമൂല്യ രത്നമായി വിശേഷിപ്പിക്കപ്പെടുന്ന ധീര പോരാളിയായിരുന്നു ഷഹീദ് ഉമർ മുഖ്താർ. രക്തസാക്ഷികളുടെ നായകൻ, പോരാളികളുടെ നേതാവ്, മരുഭൂമിയിലെ സിംഹം തുടങ്ങിയ പല വിശേഷണങ്ങളും ആധുനിക ചരിത്രത്തിലെ രചനകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇറ്റാലിയൻ
അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് പോരാളികളുടെ ഒരു ചെറിയ വലിയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളിൽ ഒരാളായിരുന്ന ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള ഇറ്റാലിയൻ ഭരണകൂടം 70-കാരനായിരുന്ന ഉമർ മുഖ്താറിനെ ഭയക്കുകയും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ കിടുകിട വിറക്കുകയും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ ആ മഹാപോരാളി എത്രമാത്രം വലിയ പോരാട്ടമാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1931 ഷഹീദ് ഉമർ അൽ മുഖ്താർ ഇറ്റാലിയൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങി. ഇറ്റാലിയൻ ഭരണകൂടം അദ്ദേഹത്തിന് തൂക്കുകയറാണ് വിധിച്ചത്, പരസ്യമായ തൂക്കുകയർ. ചരിത്രത്തിൽ ഇന്നേവരെ ഒരു മനുഷ്യനും രക്തസാക്ഷിത്വം വലിച്ചിട്ടില്ലാത്ത വിധത്തിൽ 20,000-ത്തോളം ആളുകൾക്ക് മുന്നിൽ ഉമർ മുഖ്താർ തൂക്കുകയറിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഉറച്ച കാൽപാദങ്ങളോടെ അത്ഭുതകരമായ ധീരതയോടുകൂടി ആ മനുഷ്യൻ തൂക്കുകയറിന്റെ മുന്നിലേക്ക് നടന്നു. അദ്ദേഹം പറഞ്ഞു, നഹ്നു ലാ നസ്തസ്ലിം നന്തസിർ ഔ നമൂത്ത്, ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങുകയില്ല, തോറ്റ് പിന്മാറുകയില്ല. ഒന്നുകിൽ ഞങ്ങൾ വിജയം വരിക്കും, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം വരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നെ നിങ്ങൾ ഈ തൂക്കുകയറിലേക്ക് ആനയിക്കുന്നത് എന്നെ കൊന്നുകളയുന്നതിന് വേണ്ടിയാണല്ലോ, പക്ഷേ എന്നെ തൂക്കിലേറ്റുന്ന ആരാച്ചാരുടെ ആയുസ്സിനേക്കാൾ ഇരട്ടി എന്റെ ഓർമ്മകൾ, എന്റെ ആയുസ് ഈ ലോകത്ത് നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഷഹാദത്ത് വഹിക്കുന്നത്. ഉമർ മുഖ്താറിനെ അവർ തൂക്കിലേറ്റി എന്നതിൽ അത്ഭുതമില്ല. തൂക്കിലേറ്റിയതിന് ശേഷവും അവർക്ക് ഭയം, ഈ മനുഷ്യന് ജീവനുണ്ടോ എന്ന്. അങ്ങനെ അദ്ദേഹം അവർ അദ്ദേഹത്തെ ഉമർ മുഖ്താറിനെ രണ്ടാമതും തൂക്കിലേറ്റി. ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് നാം ഓർക്കണം. ലോകത്ത് ക്രൂരത കൊണ്ട്, ഹൃദയകാഠിന്യം കൊണ്ട് പേര് കേട്ട ഇറ്റാലിയൻ ഭരണകൂടമാണ് മരണപ്പെട്ടതിന് ശേഷം ഉമർ മുഖ്താറിനെ ഭയപ്പെടുകയും അദ്ദേഹത്തെ രണ്ടാമതും തൂക്കിലെത്തുകയും ചെയ്യുന്നത്. സാധാരണ ആളുകൾ ഒരു തവണയാണ് മരിക്കാറ്.
എന്നാൽ ഒരൊറ്റ ജീവിതത്തിൽ രണ്ട് രക്തസാക്ഷിത്വം ലഭിക്കുവാനുള്ള അപൂർവമായ സൗഭാഗ്യം ഉമർ മുഖ്താറിനാണ് കൈവന്നത്. ജീവിതകാലത്ത് ഉമർ മുഖ്താറിനെ ഭയപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ മരണശേഷവും അവർ അദ്ദേഹത്തെ ഭയപ്പെട്ടു. 20,000 വരുന്ന ആളുകൾക്ക് മുമ്പേ തൂക്കിലേറ്റപ്പെട്ട ഉമർ മുഖ്താർ അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. മറവ് ചെയ്ത സ്ഥലം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. വളരെ രഹസ്യമായി ആരും അറിയാതെ മറവ് ചെയ്യുകയാണ്. ക്രൂരരായ ഇറ്റാലിയൻ ഭരണകൂടം ചെയ്തത്. ഇത് ചരിത്രത്തിൽ അപൂർവമായി സംഭവിച്ചതല്ല. ഒരു നൂറ്റാണ്ടിനിടയിൽ 3 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 1931 ഉമർ മുഖ്താറിന് സംഭവിച്ചത്, 1949 ഷഹീദ് ഹസനുൽ ബന്നക്ക് വീണ്ടും സംഭവിച്ചു. കൈറോയുടെ തെരുവിൽ വെച്ച് ഹസനുൽ ബന്നക്ക് നേരെ അവർ നിറയൊഴിച്ചു, ക്രൂരമായി കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല ഭരണകൂടത്തിന്റെ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സ്വന്തം വസതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനു മുമ്പ് സൈന്യം ആ വസതി വളഞ്ഞിരുന്നു, ഒരു മനുഷ്യനെയും വീട്ടിലേക്ക് കയറ്റി വിട്ടില്ല. ആണായി പിറന്ന ഒരു മനുഷ്യനും ഈ വീട്ടിലേക്ക് കടക്കേണ്ടതില്ല. ഷഹീദ് ഹസനുൽ ബന്നയുടെ പിതാവിനെ മാത്രമാണ് അദ്ദേഹത്തെ കാണുവാനുള്ള അവസരം നൽകിയത്. പോലീസാണ് മൃതദേഹം കൊണ്ടുവന്നത്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് മൃതദേഹം ചുമക്കുന്നതിന് വേണ്ടി ഒരു പുരുഷനെയും അനുവദിക്കാത്തതിന്റെ പേരിൽ സ്ത്രീകൾ ചുമന്നുകൊണ്ടാണ് ഇഖ്വാനുൽ മുസ്ലിമീന്റെ സ്ഥാപകനായ ഷഹീദ് ഹസനുൽ ബന്നയുടെ മൃതദേഹം പള്ളിയിലെത്തുന്നത്. മൃതദേഹത്തോടൊപ്പം ചില കൽപ്പനകളും വന്നിരുന്നു. ലാ ബുക്കാഹ വലാ അബീൽ വലാ മലാഹിറ ഹജാജ്, താങ്കൾ കരയരുത്, പിതാവിനോടാണ് ചെയ്യുന്നത്. മാറിലേക്ക് നിറയൊഴിച്ച് കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ മകന്റെ മൃതദേഹം മുന്നിൽ വെച്ചുകൊണ്ട് ഭരണകൂടം നൽകുന്ന നിർദ്ദേശം താങ്കൾ കരഞ്ഞു പോകരുത്, ഒച്ച വെക്കരുത്. താങ്കളല്ലാതെ ഒരു മനുഷ്യനും ആ മൃതദേഹത്തിന്റെ പേരിൽ നമസ്കരിക്കുവാൻ പാടില്ല. പള്ളിയിലേക്ക് കൊണ്ടുവന്നു, പള്ളിയും സൈന്യം വളഞ്ഞിരുന്നു. പള്ളിയിൽ മകന്റെ മൃതദേഹം വെച്ചുകൊണ്ട് ജനാസ വെച്ചുകൊണ്ട് ആ പിതാവ് പൊട്ടിക്കരഞ്ഞ് ഏകാന്തനായി കൊണ്ട് നമസ്കരിക്കുകയാണ്. മകന്റെ മേൽ മറ്റൊരുത്തരെയും നമസ്കരിക്കുവാൻ അനുവദിച്ചില്ല. അപ്രകാരമാണ് പിതാവ് ഒറ്റയ്ക്ക് ആ മകനെ സംസ്കരിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഇമാം ഹസനുൽ ബന്ന കൈറോയുടെ തെരുവിൽ വെടിയേറ്റു വീണ വേളയിൽ അമേരിക്കയിൽ ചികിത്സയിലായിരുന്നു ഷഹീദ് സയ്യിദ് ഖുതുബ്. അവിടെയുള്ള ആളുകൾക്ക് പതിവില്ലാത്ത സന്തോഷം. ആളുകൾ മധുരപലഹാരം വിതരണം ചെയ്യുന്നു. വിവരമന്വേഷിച്ച അദ്ദേഹത്തിന് അറിയുവാൻ സാധിച്ചത് ഹസനുൽ ബന്ന എന്നുള്ള ഒരു ഇഖ്വാനി ഉണ്ടായിരുന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു, അതിന്റെ സന്തോഷ പ്രകടനമാണ്. അവിടെ നിന്ന് ഷഹീദ് സയ്യിദ് ഖുതുബ് വായിച്ചു പഠിക്കുന്നു ആരാണ് ഇമാം ഹസനുൽ ബന്ന. അധികം വൈകാതെ ഹസനുൽ ബന്നയുടെ തുടർച്ചയായി സയ്യിദ് ഖുതുബ് രംഗത്ത് വരികയാണ്. പോരാളിയായി മുജാഹിദായി അദ്ദേഹം രംഗത്ത് വരുന്നു. ഹസനുൽ ബന്നയുടെയും ഉമർ മുഖ്താറിന്റെയും വിധി തന്നെയായിരുന്നു അദ്ദേഹത്തെയും കാത്തിരുന്നത് ഈജിപ്ഷ്യൻ ഭരണകൂടം.
ജമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ തുർക്ക് ഖയറിന് വിധിച്ചു. അദ്ദേഹത്തിന്റെ മേൽ അവർ വധശിക്ഷ നടപ്പാക്കി. വധശിക്ഷ നടപ്പാക്കി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല. ഇപ്പോഴും ഇന്നേ വരെയും ഷഹീദ് സയ്യിദ് ഖുത്ബ് എവിടെയാണ് മരണപ്പെട്ടത് എന്ന് ആർക്കും തന്നെ അറിയുകയില്ല. ഒരു നൂറ്റാണ്ടിനിടയിൽ 3 ആളുകൾ മരണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. 3 ആളുകളുടെയും കബറുകൾ, ആ കബറുകൾ പോലും ജനങ്ങളിൽ നിന്ന് വിലക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി നമസ്കാരം പോലും വിലക്കപ്പെടുന്നു. നമസ്കാരത്തെ ഭയക്കുന്ന, മയ്യിത്തിനെ ഭയക്കുന്ന, മഖ്ബറകളെ പോലും ഭയക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചരിത്രം അവിടെ അവസാനിച്ചില്ല. നമ്മുടെ കേരളക്കരയിൽ ഒരു മനുഷ്യൻ ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിന്റെ പ്രകാശം ഹൃദയത്തിൽ സ്വീകരിച്ച് കടന്നു വരുന്നു, ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്നു. താൻ കണ്ടെത്തിയ സത്യം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഇല്ല, അദ്ദേഹത്തെ കുളിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് മേൽ നമസ്കരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന്റെ പഴയ മതത്തിന്റെ വക്താക്കളായ സ്വന്തം മക്കളും ഭാര്യയും അവകാശപ്പെടുന്നു, വാദിക്കുന്നു. മുസ്ലിം മരണപ്പെട്ടാലും പോരാളിയായ മുസ്ലിമാണ് എങ്കിൽ ആ മുസ്ലിമിനോടുള്ള ഭയം അവർ കാത്തുസൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ ഭയം മഖ്ബറകളിലേക്ക് ചെന്നെത്തും. എന്തുകൊണ്ട് ഇവർ സ്വലാത്തിനെ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് ഇവർ മഖ്ബറകളെ ഭയപ്പെടുന്നു? പോരാളികൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച പോരാട്ട വീര്യം മഖ്ബറകളിൽ ഒരിക്കലും ഒളിഞ്ഞിരിക്കുകയില്ല എന്നും മഖ്ബറകൾ കടന്നുകൊണ്ട് സമൂഹത്തിലേക്ക് അത് പ്രവേശിക്കുമെന്നും സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കുവാനുള്ള കെൽപ്പ് ആ സന്ദേശത്തിന് ആ പോരാട്ട വീര്യത്തിന് ഉണ്ട് എന്നും ശത്രുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് പോരാളിയുടെ മൃതദേഹമാണ്. പോരാളിയുടെ വിത്ത് അത് ഭൂമിയിൽ നട്ടാൽ അതിൽ നിന്ന് പോരാളികൾ മുളച്ചു വരുമെന്ന് ഒരു ഭയം, ആ ഭയമാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇതിൽ നിന്ന് പ്രേരിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, പോരാളികളുടെ വിത്ത് മുളക്കണമെങ്കിൽ അതിനെ നടേണ്ട, കുഴിച്ചു മുടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുഴിച്ചു മുടിയാലും, നിങ്ങൾ മറ്റുള്ളവർക്ക് പഠനത്തിന് വേണ്ടി വിട്ടുകൊടുത്താലും പോരാളികളുടെ വിത്ത് ഈ ഭൂമിയിൽ വിളക്കുക തന്നെ ചെയ്യും, വിളയുകയും കായ്ക്കുകയും ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് ഇവരെ കുളിപ്പിക്കേണ്ടതില്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല, ഇവർക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ഉമ്മത്ത് ശത്രുക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇംഗിതത്തിന് വഴങ്ങുന്ന ഉമ്മത്താവേത്. ഉമ്മത്തിന്റെ നിലപാടുകൾ, ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ ഫത്വകൾ യഥാർത്ഥത്തിൽ ശത്രുക്കളുടെ ഇംഗിതത്തിനും ആഗ്രഹത്തിനും വഴങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കരുത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. മുസ്ലിം ഉമ്മത്തിന് നമസ്കരിക്കണമെങ്കിൽ അതിനെ കുളിപ്പിക്കേണ്ടതില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ മദ്ഹബുകളിൽ 4 മദ്ഹബുകളുടെയും അഭിപ്രായം അനുസരിച്ചുകൊണ്ട് മയ്യിത്തിനെ കുളിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ, തയമ്മം ചെയ്യുവാനും പറ്റാത്ത സാഹചര്യമെങ്കിൽ,
കുളിപ്പിക്കാതെ തയമ്മും ചെയ്യാതെ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാമെന്ന് നാലു മദ്ഹബിലെയും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മയ്യത്ത് നമുക്ക് ലഭ്യമല്ല എങ്കിൽ, ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല എങ്കിൽ, ലഭിച്ചതിന് ശേഷം കുളിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എങ്കിൽ കുളിപ്പിക്കാതെ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാവുന്നതാണ്. ശത്രുക്കൾ നമ്മൾ നമസ്കരിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഇതോടുകൂടി തീരണം ഇയാളുടെ സന്ദേശം. ഇവിടെ കെട്ടടങ്ങളും ഇദ്ദേഹത്തിന്റെ ജിഹാദുകൾ പോരാട്ടങ്ങൾ എന്ന് ശത്രുക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമസ്കരിച്ചു കൊണ്ട് ഇവിടം കൊണ്ട് തീരുന്നതല്ല ഇയാളുടെ പോരാട്ടങ്ങൾ എന്ന് ശത്രുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കണം. ലോകത്ത് മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓരോ മതങ്ങളും പ്രത്യേകമായ മൂല്യങ്ങളുടെ പേരിൽ അറിയപ്പെടാറുണ്ട്. ബുദ്ധമതം സഹിഷ്ണുത കൊണ്ട് അറിയപ്പെടുന്നതാണ്. റോഹിംഗ്യയിൽ മുസ്ലിങ്ങളെ പച്ചയായി ചുട്ടുകൊള്ളുന്ന ബുദ്ധമതം ലോകത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് സഹിഷ്ണുതയുടെ പേരിലാണ്, അഹിംസയുടെ പേരിലാണ്. ക്രൈസ്തവ മതം ലോകത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് മറ്റുള്ളവരുടെ എല്ലാം തന്നെ പാപങ്ങൾ ഏറ്റുവാങ്ങി ക്രൂശിക്കപ്പെട്ട അവരുടെ ഭാഷയിൽ ജീസസ് എന്നുള്ള പ്രവാചകന്റെ പേരിലാണ്. കരുണയാണ്, സ്നേഹമാണ്, അങ്ങനെയുള്ള ഒരു മതത്തിന്റെ അനുയായികൾ, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന പോലും വകവെച്ചു കൊടുക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുന്നതല്ല. മതമൂല്യമുള്ള മനുഷ്യന്റെ കഴിയില്ല എന്നല്ല പറയേണ്ടത്, ഇരുകാലിൽ നടക്കുന്ന ജന്തുവിന് സാധിക്കുകയില്ല. പ്രത്യേകിച്ചും സ്വന്തം പിതാക്കളുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ഒരു കഥ പഠിപ്പിക്കുന്നുണ്ട്. ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം. കാബീൽ നിരപരാധിയായ ഹാബീലിനെ കൊന്നു. കൊന്നു എന്നുള്ളതല്ല വിഷയം, കൊന്നതിന് ശേഷം കാബീൽ പരിഭ്രാന്തനായി, എന്താണ് ചെയ്യേണ്ടത്? സഹോദരന്റെ മൃതദേഹം പച്ചയായി മുന്നിൽ കിടക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു ഒരു കാക്കയെ അയച്ചു. ഒരു കാക്കയെ അയച്ചുകൊണ്ട് കാബീലിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരന്റെ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണമെന്ന്. ആദിമ മനുഷ്യന് അല്ലാഹു ആദ്യം പഠിപ്പിച്ച മര്യാദയാണ് മൃതദേഹത്തെ മറവ് ചെയ്യുക എന്നുള്ളത്. ആദിമ മനുഷ്യന് അല്ലാഹു ആദ്യം പഠിപ്പിച്ച മര്യാദ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകത്തുടനീളം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടും മതമൂല്യങ്ങളുടെ പേരിൽ ജനങ്ങളെല്ലാം തന്നെ പരസ്പരം കലയിക്കുകയും ചെയ്യുന്ന വേളയിൽ ഒന്നാമത്തെ മര്യാദ ജനങ്ങൾ വിസ്മരിക്കുന്നു എന്നുള്ളത് ലോകം എങ്ങോട്ടാണ് മടങ്ങുന്നത് എന്നതിന്റെ സൂചനയാണ്. നമ്മൾ പുരോഗമനം അവകാശപ്പെടുന്നവരാണ്, മറ്റുള്ളവരെല്ലാം പ്രാകൃതരാണ് എന്ന് മുദ്രകുത്തുന്നവരാണ് നമ്മൾ. സകലമാന പുരോഗതിയും കൈവരിച്ചതിനു ശേഷം പ്രാകൃത യുഗത്തിൽ പോലും കാണപ്പെടാതിരുന്ന അങ്ങേയറ്റം അപരിഷ്കൃതമായിട്ടുള്ള സമീപനമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരം. അതൊരു വശത്ത് നിൽക്കെ മറുവശത്ത് മുസ്ലിം ഉമ്മത്തിന്റെ സമീപനവും അതിനേക്കാൾ ദുഃഖകരമാണ്. പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് കിട്ടിയില്ല, പരസ്പരം പഴിചാരി പരസ്പരം ഒറ്റുകൊടുത്തുകൊണ്ട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സംഘടനകൾ. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം സംഘടനകൾ
ഉരുവിടേണ്ടുന്ന ഒരു വചനം വിശുദ്ധ ഖുർആൻ ഈ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. യാ വൈലത അഅജസ്തു അൻ അഖൂല മിത്ല ഹാദൽ ഖുറാബ് ഫഹുവാരി സൗത അഖി, എന്റെ സഹോദരൻ ഇവിടെ കിടഞ്ഞു വീണപ്പോൾ, എന്റെ സഹോദരൻ ഇവിടെ മരിച്ചു പോയപ്പോൾ അവനെ മറവ് ചെയ്യുവാനുള്ള ബുദ്ധി പോലും അതിനുള്ള തന്ത്രം പോലും അതിനുള്ള തന്റേടം പോലും ഞങ്ങൾക്കില്ലാതെയായി പോയല്ലോ. ഒരു കാക്കയുടെ ബുദ്ധി പോലും മുസ്ലിം ഉമ്മത്തിന് ഇല്ലാതെയായി പോയല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ, പരസ്പരം കലഹിക്കാതെ നിന്നിരുന്നുവെങ്കിൽ, ഒന്നിച്ചു നിന്ന് മുസ്ലിം ഉമ്മത്ത് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്നുവെങ്കിൽ, യാ വൈലത അജസ്തു അൻ അകൂല മിത്ല ഹാദൽ ഖുറാബ്, ഈ കക്കയുടെ ബുദ്ധി പോലും എനിക്കില്ലാതെ പോയല്ലോ എന്നുള്ള ഒരു വേവലാതി, ആ വേവലാതി ഉന്നയിക്കേണ്ടുന്ന ഒരു സാഹചര്യം മുസ്ലിം ഉമ്മത്തിന് കൈവരുമായിരുന്നില്ല. ഇവിടെയാണ് നമ്മുടെ പരാജയം. മുസ്ലിം ഉമ്മത്തിന്റെ അനുയായികളെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നില്ല. പരസ്പരം പിളർന്നത് കൊണ്ട്, പരസ്പരം താറടിക്കുന്നത് കൊണ്ട്, പരസ്പരം ഒറ്റുകൊടുക്കുകയും യുദ്ധം നയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ അനുയായികൾ സുരക്ഷിതരല്ല. ശത്രുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ ജീവൻ എന്ത് തന്നെയായാലും സുരക്ഷിതമല്ല എങ്കിൽ അവരുടെ മയ്യത്തിനെങ്കിലും ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്തുവാൻ എന്തുകൊണ്ട് മുസ്ലിം സംഘടനകൾക്ക് ഒന്നിച്ചു നിന്നുകൂടാ? കാബീലിന്റെ വർത്തമാനമാണ്, ഹാബീലിന്റെ വർത്തമാനമല്ല മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കേണ്ടത്. കാബീലിന്റെ വർത്തമാനമാണ് ഇവിടെ പറഞ്ഞത്. അജസ്തു അൻ അകൂന മിത്ല ഹാദൽ ഖുറാബ്, അത് കുറ്റവാളിയുടെ വർത്തമാനമാണ്. നമുക്ക് വേണ്ടത് ഹാബീലിന്റെ ഭാഗത്തു നിന്നുള്ള വർത്തമാനമാണ്. ഒന്നിച്ചു നിൽക്കുവാൻ സാധിക്കണം, ഒന്നിച്ചു നിൽക്കുവാൻ സാധിക്കണം. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞു വെക്കുന്നു, പഠനങ്ങൾ നടത്തുന്നു, പ്രബോധനങ്ങൾ നിർവഹിക്കുന്നു, മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു, ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ നന്മകൾ ഒന്നുപോലും ആരും മെന്നി പറഞ്ഞത് കണ്ടിട്ടില്ല. അയാളുടെ മഹത്വത്തെ ഒരു മനുഷ്യൻ പോലും വാഴ്ത്തുന്നത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തണമെന്ന് ഒരു സംഘടനയും ആഹ്വാനം ചെയ്യുന്നത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണോ വേണ്ടേ എന്ന ചർച്ചയിലാണ് മുസ്ലിം സംഘടനകൾ. സഹോദരന്മാരെ, നാം കാവൽ നിൽക്കേണ്ടവരാണ്, കൂര പൊളിക്കേണ്ടവരല്ല മുസ്ലിം സംഘടനകൾ, പാര വെക്കേണ്ടവരല്ല മുസ്ലിം സംഘടനകൾ. നേരെ മറിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന, ഇസ്ലാമിന്റെ സന്ദേശം സദീരം ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ, അവർക്ക് സംരക്ഷണം നൽകുകയും ആ ഉത്തരവാദിത്തത്തിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തിയും. അവരൊരിക്കലും മരിച്ചു പോവുകയില്ല. അവരെ മറവ് ചെയ്താലും ഇല്ലെങ്കിലും, അവരെ ഒന്നല്ല രണ്ട് തവണ നിങ്ങൾ തൂക്കിലെത്തിയാലും ഇല്ല, ഒരിക്കലും അവർ മരിച്ചു പോകുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, ഇല്ല അവർ മരിച്ചു പോകുകയില്ല, അവർ പോരാളികൾക്ക് ജന്മം നൽകും. എവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചാലും, അവർക്ക് ആർക്കെറിഞ്ഞു കൊടുത്താലും ആ മൃതദേഹങ്ങൾ ലോകത്തെ ചെലുത്തുന്ന സ്വാധീനം അത് അവതൃഷ്ടിക്കുക തന്നെ ചെയ്യും. പക്ഷേ നാം എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അവിടെയാണ് നമ്മുടെ വിഷയം. ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റെടുക്കുക, ഓരോ അവസരവും പരസ്പരം അടിയുണ്ടാക്കുന്നതിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നതിന് പകരം ഏതെങ്കിലും ഒരവസരത്തിൽ
ഇനിയും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇതുപോലെ മുസ്ലിം ഉമ്മത്ത് ഏതെങ്കിലും മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലേക്ക് മൊത്തം വെക്കപ്പെടും എന്നുള്ള ഒരു ഭയം, ഒരു ആശങ്ക യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിരിക്കണം. ആ അർത്ഥത്തിൽ ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, ഇസ്ലാമിന്റെ പേരിൽ തർക്കിക്കുവാൻ, ഇസ്ലാമിന്റെ പേരിൽ പോരാട്ടം നടത്തുവാനുള്ള ഒരു ഈമാൻ, ആ ഈമാനാണ് യഥാർത്ഥത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.